വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ഈ ശശീന്ദ്രന്റെ സമ്മർദ്ദതന്ത്രം ഫലം കാണുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ശശീന്ദ്രൻ ഇക്കാര്യങ്ങളൊക്കെ വളരെ മാന്യമായിട്ടാണല്ലോ ഡീൽ ചെയ്യുന്നത്, നമ്മുടെ മുന്നിൽ പറയുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്ന് പറയുന്നു. പാർട്ടി അങ്ങനെ തീരുമാനിക്കാതിരിക്കാനുള്ള സമ്മർദ്ദതന്ത്രം, അവസാനത്തെ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും പാർട്ടിയിൽ ഔദ്യോഗിക വിഭാഗം കെ ശശീന്ദ്രനെ കൈയൊഴിഞ്ഞോടുകൂടി കെ ശശീന്ദ്രൻ ഒരു തരത്തിലൊരു വിമത നീക്കം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിൽ കൂടി തനിക്ക് മുന്നണിയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് കെ ശശീന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, CPMന്റെയും മുഖ്യമന്ത്രിയുടെയും പിന്തുണ തനിക്കുണ്ട് എന്നും കെ ശശീന്ദ്രൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഉറപ്പാണ് തൻ്റെ ഉറപ്പ് എന്നുള്ളതാണ് കെ ശശീന്ദ്രൻ പാർട്ടിക്കുള്ളിൽ പറയുന്ന വാദം. അതായത് ഈ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ മറ്റൊരു മന്ത്രി പദവി അല്ലെങ്കിൽ രണ്ടാമത്തെ MLA ആയിട്ടുള്ള തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ CPMO മുഖ്യമന്ത്രിയോ തയ്യാറാകില്ല എന്നുള്ളതാണ്. അതായത് പാർട്ടിക്ക് മന്ത്രിയെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ രാജി എന്ന ആവശ്യം പിൻവലിക്കണം എന്നുള്ളതാണ് ഔദ്യോഗിക നേതൃത്വത്തോട് കെ ശശീന്ദ്രൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ശരത് പവാറിന് കെ ശശീന്ദ്ര വിഭാഗം അയച്ചിരിക്കുന്ന കത്തും അതേ അർത്ഥത്തിൽ തന്നെയുള്ളതാണ്. ദേശീയ നിർവാഹക സമിതി അംഗം രവികുമാർ മുതൽ ഇവിടുത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മൗലവി റിയാസ് മൗലവി വരെയുള്ള ആളുകൾ അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ കത്തയച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സംഘം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയവും ഇതാണ്, ഈ ഘട്ടത്തിൽ കെ ശശീന്ദ്രനെ മാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ താൻ തന്നെയാണ് അവസാന വാക്ക് എന്ന് തെളിയിക്കുക, കരുത്ത് തെളിയിക്കുക എന്നുള്ളൊരു ആവശ്യം എന്നുള്ളൊരു ഒരു കാര്യം കൂടി കെ ശശീന്ദ്രനുണ്ട്. പ്രത്യേകിച്ച് ഈ NCP എന്ന് പറയുന്ന പാർട്ടി പഴയ കോൺഗ്രസ് S ആണ്. ഇപ്പോൾ NCPയിലേക്ക് വന്നിട്ടുള്ള PC ചാക്ക് ഉൾപ്പെടെയുള്ള ആളുകളല്ല, താൻ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും കെ ശശീന്ദ്രന് താല്പര്യമുണ്ട്. കാരണം പാർട്ടിക്കുള്ളിൽ കരുത്ത് നഷ്ടപ്പെട്ടാൽ മന്ത്രിസ്ഥാനം പോകുന്നതോടുകൂടി പാർട്ടിയിൽ ഒന്നുമല്ലാതാകുമെന്നൊരു ഭയം കെ ശശീന്ദ്രനും സംഘത്തിനും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കെ ശശീന്ദ്രൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടില്ല എന്നുള്ള പാർട്ടിക്കുള്ളിലുള്ള ചിലരുടെ അഭിപ്രായ പ്രകടനം തന്നെയാണ് PC ചാക്കോയ്ക്ക് ഇപ്പോൾ തോമസ് കെ തോമസിനൊപ്പം നിൽക്കാനുള്ള ഒരു ഒരു അഭിപ്രായം. തോമസ് കെ തോമസ് കെ ശശീന്ദ്രൻ NCPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരിക എന്ന ഫോർമുലയിലായിരിക്കുമോ ഇത് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുക? മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു പദവി കൊടുക്കുക എന്നുള്ളതാണ്. PC ചാക്കോ ഇപ്പോൾ തന്നെ ദേശീയ പദവിയിലേക്ക് ദേശീയ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി കൂടി കയ്യിൽ വയ്ക്കുന്നു എന്ന് മാത്രം. ഈ പദവി സ്വാഭാവികമായിട്ടും മറ്റാർക്കെങ്കിലും കൊടുക്കണം. അത് കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുകയാണെങ്കിൽ ആ പദവി കെ ശശീന്ദ്രന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പിന്തുണ ആർക്ക് എന്നുള്ള തർക്കം നടക്കുകയാണ്. ഓക്കേ.